സാസ്കോവ് നയൻറ്റീൻ എന്ന വൈറസിന് അതിവേഗം പ്രകീരണാനന്തരം അഥവാ മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം നേരത്തെ തെളിഞ്ഞിരുന്നു ഓരോ മ്യൂട്ടേഷനു ശേഷവും പുതിയ ഇനത്തിൽപ്പെട്ട വൈറസുകളുടെ സ്വഭാവത്തിനും പ്രകരശേഷിക്കും വ്യത്യാസമുണ്ടാകും വ്യാപനശേഷി വളരെയധികമുള്ള ഇനത്തിൽപ്പെട്ട വൈറസുകളാണ് യു കെയിലും യൂറോപ്പിലും വ്യാപിച്ചതെന്ന് ഇപ്പോൾ പല ശാസ്ത്രകാരന്മാരും പറയുന്നു വിവിധ രോഗികളിൽ നിന്നായി എടുത്ത സാമ്പിളുകൾ പഠിച്ച ശേഷം വിവിധ യു കെ യു എസ് ശാസ്ത്രജ്ഞർ എത്തിച്ചേർന്നത് വുഹാനിൽ നാശം വിതച്ച വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ച് വ്യാപനശക്തിയും പ്രകരശേഷിയും വർദ്ധിച്ച ഇനമാണ് ഭൂമിയുടെ പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ ആഞ്ഞടിച്ചത് എന്ന നിഗമനത്തിലാണ് ചൈനയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതോ അല്ലെങ്കിൽ യൂറോപ്പിൽ വെച്ച് മ്യൂട്ടേഷൻ സംഭവിച്ചതോ ആയ ജി അറുന്നൂറ്റി പതിനാല് എന്ന് പേരിട്ടിരിക്കുന്ന വൈറസാണ് ഇപ്പോൾ മിക്ക രാജ്യങ്ങളിലും നാശം വിതയ്ക്കുന്നതെന്നാണ് ഈ ശാസ്ത്രജ്ഞർ പറയുന്നത് ജർമ്മനിയിൽ ഫെബ്രുവരി മാസത്തിലാണ് ഈ ഇനത്തിൽപ്പെട്ട വൈറസിനെ ആദ്യമായി കണ്ടുപിടിക്കുന്നത് വൈറസുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുക എന്നത് സ്വാഭാവികമായ പ്രക്രിയയാണ് എന്നാൽ അതിനാൽ വരുന്ന മാറ്റങ്ങളുടെ സ്വഭാവവും തോതും പരിഗണിച്ച് ആവശ്യമായ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് ഇതിനു മുൻപായി ബ്രിട്ടനിൽ നടന്ന ചില ഗവേഷണങ്ങളിൽ ആകെ പന്ത്രണ്ട് സ്ട്രീമിൽപ്പെട്ട കോവിഡ് വൈറസുകൾ ഉണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു ഡി അറുന്നൂറ്റി പതിനാല് എന്നാണ് മ്യൂട്ടേഷനുകൾക്ക് മുൻപുള്ള യഥാർത്ഥ വൈറസ് അറിയപ്പെടുന്നത് ഇതിന് മ്യൂട്ടേഷൻ സംഭവിച്ചു ഉണ്ടായവയിൽ ചിലത് താരതമ്യേന പ്രകരശേഷിയും വ്യാപനശേഷിയും കുറഞ്ഞവയാണ് അതേസമയം മറ്റു ചില ബാക്കിയുള്ളവയേക്കാൾ മാരകമായതും കേരളം ഉൾപ്പെടെ ഏഷ്യയിലെ മിക്ക ഭാഗങ്ങളിലും വ്യാപകമായത് താരതമ്യേന വീര്യം കുറഞ്ഞ ഡി അറുന്നൂറ്റി പതിനാല് എന്ന വൈറസ് ആയിരുന്നു എന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് ജി അറുനൂറ്റി പതിനാല് യൂറോപ്പിലാണ് പരക്കെ വ്യാപിച്ചത് ഇതുതന്നെയാണ് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങൾക്കും കൊറോണയെ ചെറുക്കുവാൻ സഹായകരമായത് പശ്ചിമാർദ്ധകോളത്തിൽ കടുത്ത നാശം വിതേറിയവനാണ് ഇവിടെ എത്തിയിരുന്നതെങ്കിൽ ഒരുപക്ഷേ കഥ മറ്റൊന്നാവുമായിരുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്